കരുനാഗപ്പള്ളി ചന്തയിൽ നിന്ന് രണ്ട് കാളേന മേടിച്ചോണ്ടു അല്ലെങ്കിൽ രണ്ട് പോത്തിനെ അതിനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളീ മുള്ളിക്കാ മുള്ളിക്കാലയിൽ വന്ന് അല്ലെങ്കിൽ തേവലക്കരയിൽ വന്ന് അവിടുന്ന് പോരുന്ന വഴിക്കെല്ലാം അടിച്ചു അതിൻ്റെ വാലയെ പിടിച്ചു ഒടിച്ചു ഇവിടെ വന്നു വെള്ളവും പുല്ലുമൊന്നും കൊടുത്തില്ല അതിനെ എങ്ങനെയോ മറിച്ച് അടിച്ചു അറുത്തു അത് നീയും കഴിച്ചു അതിലൊക്കത്തുള്ള സുകുമാരനും കൊടുത്തു അപ്പുറത്തുള്ള കുര്യാഘോഷിനും കൊടുത്തു എല്ലാവർക്കും കൊടുത്തു ഒരു കുഴപ്പമില്ല നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം അതേ സ്ഥാനത്ത് ബലി അറക്കുവാൻ ഈദുള്ള ലോഹായി ദിവസത്തിൽ ഉലുഹി ഇറക്കുന്നതിന് വേണ്ടി നീ ഒരു മൃഗത്തിനെ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അടിക്കാൻ പാടില്ല ഓടിക്കാൻ പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല അതിനെ ഭംഗിയായി കുളിപ്പിച്ച് വേണ്ടതുപോലെ ഭക്ഷണപാനീയങ്ങളൊക്കെ കൊടുത്ത് നല്ല കയറൊക്കെ ഇട്ട് അതിനെ ആദരവോടെ വളർത്തുന്നതിനോടൊപ്പം പുണ്യമാക്കപ്പെട്ട ദുൽഹജ്ജുമാസത്തിൻ്റെ പിറവങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ആ മൃഗത്തിനെ കാണുമ്പോൾ അക്ബർ വലില്ലാഹിൽ തക്ബീർ വരെ സുന്നത്താണെന്ന് അതിനെ പടിഞ്ഞാട്ട് തിരിച്ചേ അറക്കാൻ പാടുള്ളൂ അറക്കുമ്പോൾ വളരെ മൂർച്ചയുള്ള കത്തി കൊണ്ടിട്ട് കഴിയുമെങ്കിൽ ഒറ്റ വര കൊണ്ടിട്ട് തന്നെ അല്ലെങ്കിൽ മാക്സിമം പോയാൽ മൂന്ന് വരകളെ കൊണ്ടിട്ട് അങ്ങനെയാണ് അടിയുന്ന മുകളിലേക്കൊന്ന് പിന്നെ താഴത്തേക്കൊന്ന് പിന്നെ മുകളിലേക്കൊന്ന് അല്ലാണ്ട് ഇങ്ങനെ കത്തി രാഗണമാതിരി ഇങ്ങനെ രാഗി 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 ഇത് മുറിയണില്ലല്ലോ കത്തിയുടെ കുഴപ്പാണല്ലോന്നൊക്കെ എന്നിട്ട് ബോർഡ് ഒഴി വെച്ചിട്ടുണ്ടാകും ഹലാൽ ചിക്കൻ ഇവിടെയല്ല ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഹലാൽ ചിക്കൻ എന്നാണ് അറക്കണത് ഇങ്ങനെയാണ് എന്താ ഇപ്പതൊക്കെ കാലങ്ങളൊക്കെ വളരെ മാറിപ്പോയി വളരെ മാറിപ്പോയി മൗലുദിനോ റാത്തിവിനോ ഒക്കെ പങ്കെടുക്കുമ്പോഴേ തേങ്ങാച്ചോറ് ഇറച്ചിയാന്ന് ഞങ്ങളുടെയൊക്കെ കാർനാട്ടിലൊക്കെ തേങ്ങാച്ചോറ് ഇറച്ചി നല്ല വിശപ്പോ കൂടിയായിരിക്കും ഇരിക്കണതേ തേങ്ങാച്ചോറൊക്കെ തന്നെ എന്നിട്ട് ഇറച്ചിയും കൊണ്ട് വരുമ്പോൾ കാർന്നമാരും ചോദ്യം ചോദിക്കും എന്ത് ഇറച്ചിയാടാ അല്ലോ ഇത് നല്ല പൂവൻ കോഴിയുടെ ഇറച്ചിയാണ് കാക്ക ഇവിടെ അലി മാത്താത്ത സ്വന്തമായിട്ട് വളർത്തിയ കോഴിയുടെയാണ് ആഹാ ആരാടാ അർത്തത് അത് അർത്ഥ് നമ്മുടെ കോയാൻകാക്കായ അർത്ഥം ആ നീ ആ പരിപ്പ് ഇത്തിരി കൂടെ ഒഴിച്ചു അതും കൂടെ മാറ്റി പള്ളിയിലെ മോദിനല്ല അർത്തത് പിന്നെ കോയാങ്കാക്കായ അർത്ഥം കോയാങ്കാക്കൊക്കെ എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല സുബി മുപ്പിരും ലോഹറിൻ്റെ കൂടെ എനിക്കിരിക്കുകയുള്ളൂ അത്രേ ഉള്ളൂ അഞ്ചുപേർ നിസ്കരിക്കുന്ന ആളാണ് പക്ഷെ സുബിക്ക് കഴിഞ്ഞേക്കില്ല അത് ലുഹുറിൻ്റെ കൂട്ടത്തിനേ എനിക്കിരിക്കുകയുള്ളൂ ഇത്രയും കുഴപ്പമുള്ളൂ ആ ഒരു കുഴപ്പത്തിൻ്റെ പേരിൽ അയാൾ അർത്ഥ കോഴിയുടെ ഇറച്ചി എനിക്ക് വേണ്ട ഇറച്ചി കിട്ടാത്ത കാലമാണ് ദാരിദ്ര്യമുള്ള കാലമാണ് പക്ഷെ ഒരാൽപ്പം പരിപ്പൂരി ഉറച്ചാൽ മതി നമ്മുടെ മുൻകാമികളുടെ സൂക്ഷ്മത ഇന്ന് ചിക്കൻ്റെ ലഹളയാണ് ലോകമാകെ നമ്മുടെ ഏത് മക്കളാ ഒരു കടയിൽ കയറിയിട്ട് ചിക്കൻ കഴിക്കുമ്പോൾ ഇത് പള്ളിയിലെ മോതിയിലർത്താവണോ നിഷ്കരിച്ച ആൾക്കാർ അർത്ഥമാണ് ആരറക്കണു അല്ല സുബൈക്ക് കുനുത്ത സുബൈ കുനൂത്തോതില്ല നടക്കുന്ന ആൾക്കാരാണ് സുബൈക്ക് കുഞ്ഞൂത്തോതും ചുമ്മാതെ അല്ല കൈ എറുത്തുമ്പോൾ പ്രത്യേകം പറയുന്നത് ചുമ്മാതെ അല്ല ഹലാലൻ ഹലാലൻ ത്വ്യിബല പറഞ്ഞാൽ എന്താണ് ഹലാലെന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട മൃഗത്തിൻ്റെത് അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട ഭക്ഷണം തയ്യബെന്ന് പറഞ്ഞാൽ എന്താ കാളയുണ്ട് ബോത്തും ഉണ്ട് ആടുമുണ്ട് കോഴിയുണ്ട് എല്ലാം ഉണ്ട് ഇറച്ചി അതിൻ്റേത് തന്നെയാണ് തൊയ്യബം എന്ന് പറഞ്ഞാൽ അത് വേണ്ടപ്പെട്ട നിലയ്ക്ക് പരിശുദ്ധമാക്കപ്പെട്ടത് അതാണ് വേണ്ടതുപോലെ എർത്തത് വേണ്ടതുപോലെ വാങ്ങിയത് വേണ്ടതുപോലെ പാകപ്പെടുത്തിയത് അപ്പം ഇടുത്തു നോക്കി ഇന്നത്തെ ഇന്നത്തെ ദുനിയാവിൻ്റെ മാറ്റത്തെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ച് നോക്കും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നത് ഉലഹിയാറക്കുന്ന മൃഗത്തിന് ഈ ഒരു ബഹുമാനം വന്ന എന്താണ് ഷായുറ ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി കൊടുക്കാൻ വേണ്ടി വാങ്ങിയതായ മൃഗമാണ് ഇത് ചുമ്മാർത്തിട്ട് എല്ലാവരും കൊടുക്കാനുള്ളതല്ല അള്ളാഹുവിൻ്റെ അഴിമാതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൃഗമാണ് ഈ മൃഗം അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ആരാധന ചിഹ്നമാണ് അതിനെ നിങ്ങൾ ആരെങ്കിലും ആദരിച്ചാൽ അള്ളാഹുവിന് ആദരിക്കൽപ്പെട്ടതാണ് പണ്ഡിതനെയും നരച്ചതായ മുസ്ലിമിനെയും ആദരിക്കുന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണെന്ന് നെബിഗിനാ റസൂർലാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഈ ആദരിക്കുന്നതിനൊക്കെ നിന്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ വലിയ അപകടത്തിലേക്ക് കാര്യം പോകണം കേട്ടോ ഞങ്ങൾ ചിന്തിച്ചോളണം ഞാൻ വേറൊന്നും കൂടിയിട്ടൊന്നും പറയൊന്നുമല്ല ഒരാൾ നിസ്കരിക്കണില്ല എളേ നിസ്കരിക്കണില്ല ആ എന്താ കാക്ക നിസ്കരിക്കാത്തത് അത് ഉസ്താദെ അവിടെ ചായക്കടയിൽ അവിടെ നോക്കാൻ ആരുമില്ല ഞാൻ ഇൻഷാല്ല നിസ്കരിക്കാൻ വരാം അയാൾ ഈ ഈ മതത്തിന് പുറത്തു പോവോ അയാൾ നിസ്കരിക്കാൻ പറ്റില്ല എന്താ കാക്ക വരാത്തെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഇതാണ് അവിടെ ചായക്കടയിൽ നോക്കാൻ ആരുമില്ല ഉസ്താദെ അതുകൊണ്ടിട്ട് ഞാൻ വരാത്തതാണ് അയാൾ ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോവോ ഇല്ല നേരെ മറിച്ച് ഒരാൾ പറയുന്നു ഈ ലോഹൃ നമസ്കാരവും ആശ്ര നമസ്കാരവും പ്രായോഗികമല്ല കാരണം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് നല്ല തിരക്കുള്ള ജോലി ടൈമാണ് സുബഹി മകരും മിഷായുമാണ് ശരിക്കും വേണ്ടത് മൂന്ന് നേരത്തെ നിസ്കാരം മതി ഇതൊരാൾ പറഞ്ഞാൽ വെളിയിൽ പോയി ഇതാണ് ചെയ്യാതിരിക്കലും നിഷേധിക്കലും തമ്മിലുള്ള വ്യത്യാസം അതിന് ഞാൻ പഠിച്ചോണോർത്ത് പറയാൻ മഹാനായ ഷഹീദ് അലബി കുഞ്ഞുസ്താദിൻ എവറല്ലാഹു അറഹദഹു മഹാനവറുകളെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാന്നിരിക്കട്ടെ പക്ഷെ നിഷേധിക്കാൻ നിൽക്കരുത് വലിയ പ്രശ്നമാണ് അത് അത് വലിയ ഗൗരവമാണ് എന്തിനാണ് ഈ പണിക്കൊക്കെ നിൽക്കുന്നത് എനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ വലിയ പ്രശ്നമാണ് പുറത്തു പോകും കാരണം അത് അള്ളാഹു ആദരിച്ചതിനെ നിന്ദിക്കുന്നതിലേക്ക് ചെന്നു എന്ന് ആദരിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല അല്ലെങ്കിൽ എനിക്കിപ്പോൾ അതിന് മനസ്സില്ല ഞാനതിനു പോകണില്ല നിങ്ങളൊക്കെ പോയിക്കോ പുറത്തു പോകില്ല ഇതാണ് ചെയ്യാതിരിക്കലും നിഷേധിക്കലും തമ്മിലുള്ളതായ വ്യത്യാസം ഈ ഒരു അമലിനെ ആരെങ്കിലും നിഷേധിക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്താൽ ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറയാൻ ഈ അമല് എന്തിനാ ഞാൻ വേറൊരു പാഠം ഇതിനകത്തുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ഈ അമല് നടത്തുന്നതിന് പിന്നിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇതാണ് ഞാൻ അതിലേക്ക് വരാം പക്ഷെ നിന്ദിക്കാൻ നിൽക്കരുത് എന്ന് വളരെ സാഹോദര്യ ബുദ്ധിയെ ഞാൻ ഉണർത്തുകയാണ് സമുദായം വലിയ അപകടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക ഇത് നമ്മൾ ഗൗരവത്തോടെ ഉൾക്കൊള്ളണം ഉമ്മത്ത് ആകാശത്തിൻ്റെ അത് ഇന്ത്യയിൽ മാത്രമല്ലേ കാശ്മീരിലോ യു പിയിലോ ഹരിയാനയിലോ ഒന്നും മാത്രമല്ല ഇത് ആഗോളതലത്തിൽ ഞാൻ ചോദിക്കട്ടെ ഏത് ദിവസമാണ് ഏത് പത്രത്തിലാണ് ഫലസ്തീനിയെ വെടിവെച്ചു കൊന്നു യഹൂദൻ വെടിവെച്ചു കൊന്നു എന്ന് വാർത്തയില്ലാത്ത ഒരു പത്രം ഇറങ്ങുണ്ട് അവിടെ എങ്ങനെ വെടിവെക്കും നിങ്ങൾ ചിന്തിച്ചു കുഹ്മാനുകളെ അഭയാർത്ഥി ക്യാമ്പിൽ റെയ്ഡ് നടത്തിന്ന് വീട് ഇടിച്ച് നിരത്തിയപ്പോൾ കൊല്ലാൻ കിട്ടാത്ത ആളുകളാണ് ഈ അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോണത് ഈ ഫുൾഡോസർ രാജ് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഈ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഈ ബന്ധത്തിൽ കൂടി കിട്ടുന്നതായ പാഠങ്ങളാണ് ഇതൊക്കെ ഇസ്രായേലിന്റെ ബുദ്ധിയാണ് ഇതെല്ലാം ഇസ്രായേലിങ്ങനെ ഇടിച്ച് തകർത്തപ്പോൾ കൊല്ലാൻ കിട്ടാത്തതായ ഫലസ്തീനികൾ ആ മുസ്ലിങ്ങളെ കൊന്ന് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് അഭയാർത്ഥി ക്യാമ്പ് അങ്ങോട്ടാണ് യഹൂദ പട്ടാളം തോക്കുമായി റെയ്ഡിന് കയറി ചെല്ലണത് ആയുധധാരികളായ പട്ടാളം കയറി ചെല്ലുമ്പോൾ അവർ കയറി ചെന്നാൽ അവർ അന്വേഷിക്കുന്ന ആരാന്നറിയോ പെൺകുട്ടികളെ അന്വേഷിക്കുന്നത് പെൺകുട്ടികളെയാണ് അന്വേഷിക്കുന്നത് കാരണം ഫലസ്തീനികൾ ഏറ്റവും സൗന്ദര്യമുള്ള വനിതകളാണ് അത് ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിൽ ഇങ്ങോട്ട് പോന്ന അതായത് നബി യൂസുഫ് അലൈഹി സ്വലാത്തുഴക്കൂബ് നബി അലൈഹി സ്ലാത്തു വസ്ലമിന്റെ പേര കുഞ്ഞുങ്ങളാണ് ഇവര് ഇഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യൂസുബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രലേ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കല്ലറി അറിയാം സൂറത്ത് യൂസുഫിൽ ഈ വിഷയം നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട് കാഴ്ച നഷ്ടപ്പെട്ട ഇഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെയും തന്റെ മാതാവിനെയും സഹോദരങ്ങളോടൊപ്പം മിസറിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ആര് അന്ന് മിസറിന്റെ അധിപനായ മഹാനായ സയ്യദനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത എന്താണ് സൗന്ദര്യത്തിന്റെ നിറകുടം ലോക സൗന്ദര്യവാനാണ് തങ്ങളെ മാറ്റിവെച്ചാൽ പിന്നെ സൗന്ദര്യത്തിന്റെ ഏറ്റവും അറ്റം ബഹുമാനായ യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമെല്ലാവർക്കും അറിയുന്ന കാര്യം ആ യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്തളമുറക്കാരാണ് ഇന്നത്തെ ഫലസ്തീനികൾ ആ ഫലസ്തീനികൾ ഏറ്റവും സൗന്ദര്യവതികളാണ് യഹൂദ പട്ടാളത്തിന് വേണ്ടത് ആ പെൺകുട്ടികളെ സ്വന്തം ബാപ്പാന്റെ മുമ്പിൽ സ്വന്തം സഹോദരന്റെ മുമ്പിൽ തൻ്റെ പെങ്ങളെ പിടിച്ച് വലിക്കുമ്പോൾ ആരാണ് പ്രതിരോധിക്കാതിരിക്കുക പറ ആ പ്രതിരോധിക്കുമ്പോഴാണ് നെഞ്ചിലേക്ക് വെടി അങ്ങനെ നമ്മൾ പത്രത്തിൽ കാണുന്നതൊക്കെ എങ്ങനെയാ തലയ്ക്ക് വെടിയേറ്റ് നെഞ്ചിന് വെടിയേറ്റ് ഇന്ന ഇന്ന ഫലസ്തീനി ആ അഭയാർത്ഥി ക്യാമ്പിൽ മരിച്ചു വീണു ഇങ്ങനെയാണ് യഹൂദ പട്ടാളം വിടിവച്ചിടുമ്പോൾ ആ രണ്ട് ജനങ്ങളെ ചോദിക്കാൻ ആരുണ്ട് ഇന്ത്യ രാജ്യത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ പെരുവഴിയിലായപ്പോൾ ചോദിക്കാൻ ആരുമില്ലെങ്കിലും കോടതി ഇടപെട്ടു ഇത് ചെയ്യുന്ന അനീതിയാണ് കോടതി ആരും പോയി കേസ് കൊടുത്തിട്ടല്ല സ്വന്തം കോടതി ആ കേസ് ഏറ്റെടുത്തുല്ലാവും നിങ്ങൾ മര്യാദയ്ക്കായാലും അള്ളാഹു സുബഹാനോത്താൽ മുള്ളുകൊണ്ട് തന്നെ മുള്ളിനെടുക്കും അതാ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളൊന്നും പണിയെടുക്കുമെന്നും വേണ്ട നിങ്ങൾ ചുമ്മാരുന്നാൽ മതി അവരിൽ പെട്ടവരെ കൊണ്ട് തന്നെ അള്ളാഹു താല അവരെ തടയും കുറവാനാണ് അങ്ങനെ തടയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ ലോകം നിലനിൽക്കൂല ലോകം തകർന്നു പോവും മൊത്തം നശിച്ചു പോവും അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച ഞാൻ പറഞ്ഞു വന്നത് ഒരു ഗൗരവമുള്ളൊരു വിഷയമാണിത് ഇന്ന് അനൈക്യത്തിന്റെ കാര്യമല്ലാഹി ഐക്യമാണ് കേട്ടോ അനുഗ്രഹം ഐക്യം അനുഗ്രഹമാണെങ്കിൽ അനൈക്യം നാശമാണ് ശിക്ഷയാണ് ശിക്ഷയാണെന്ന് സൂറി ഈ നാട്ടിൽ അള്ളാഹുന്റെ ഒരു അനുഗ്രഹം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐക്യപ്പെടുക എന്തിനാണ് ജനങ്ങളെ കൈ എവിടെയെങ്കിലും കെട്ടട്ടെ കൈ കെട്ടിയിലേയും കെട്ടണ്ട ദ്വരക്കണില്ലെങ്കിലേ ദ്വ ചെയ്യാണ്ട് പോട്ടെ പക്ഷേ ഈ ചെയ്യുന്നവരെ ആക്ഷേപിക്കല്ലേ കൈ നിനക്ക് ഇങ്ങനെ കെട്ടാൻ പറ്റണില്ല ആയിക്കോട്ടെ ഒരുത്തരും ഇങ്ങനെ കിട്ടുകയാണ് എന്തിനാണ് ഇപ്പൊ അവൻ്റെ പുറവ് പോയി കിടന്ന് ഉപദ്രവിക്കുന്നത് ഈ ഒരു ശൈലി മാറ്റ് നിങ്ങളുടെ നാട്ടിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങാൻ സമുദായത്തിന് അനുഗ്രഹം അനുഗ്രഹമുണ്ടാകാൻ സമുദായത്തിന് രക്ഷ കിട്ടാൻ അതാണ് ഐക്യത്തിലാണ് ഘട്ടോ വിജയവും സന്തോഷവും സമാധാനവും അനൈക്യത്തിലാണ് കേട്ടോ നാശവും ശിക്ഷയും അപകടവും എവിടെയെല്ലാം തകർച്ച സംഭവിച്ചിട്ടുണ്ട് അവിടെയെല്ലാം അനൈക്യം സംഭവിച്ചിട്ടുണ്ട് രാവിലെ വൈകുന്നേരം എടുത്തിട്ട് ഓതും അള്ളാഹുവിൻ്റെ പാശത്തിനെ പാശത്തിനെ മുറുകെ പിടിക്കി വഴത്തോബി ഹബിലില്ലാഹി ജമിയ എല്ലാവരും അങ്ങനെ തന്നെ ഓതന്നെ വഴത്തസ്ബിലോഹി ജമിയ ഇന്ന് ഞാൻ അങ്കമാലി പള്ളിയിലെ മെമ്പറിൽ കുത്തുബോധിയത് ഓദ്യളാൻ ഈ ആയത്തോദാതെ ഒരു ഖത്തീബ് മെമ്പറിൻ്റെ ഇറങ്ങണില്ലാന്ന് എൻ്റെ അഭിപ്രായം കയ്യെ എവിടെ കെട്ടണേയും ഖത്തീബ് ആവട്ടെ എന്തോ ഇറങ്ങണില്ലായെന്നാണ് എൻ്റെ പറഞ്ഞു പക്ഷേ ഇറങ്ങിയതിൻ്റെ ശേഷം അലൈക്കും എന്ന് പറഞ്ഞ ഒരാൾ വന്ന നീ എൻ്റെ ഗ്രൂപ്പല്ല നീ എൻ്റെ പാർട്ടിയല്ല എങ്ങനെ ഈ സമുദായം രക്ഷപ്പെടും ബഹുമാനികളെ അതുകൊണ്ട് ഞാൻ പറയുന്നു അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും നിഷേധിക്കാൻ നിൽക്കരുത് അത് വലിയ ഗൗരവമാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല വേണ്ട അംഗീകരിക്കേണ്ട ചെയ്യണവർ ചെയ്തോട്ടെ എന്തിനാണ് ഇവർ ഇത് ചെയ്യുന്നത് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളത് തക്കവയാണ് ഞാൻ കുർആാനോതിയിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത് തന്നെയല്ല ഇതെല്ലാം ഇവിടെ റെക്കോർഡായി ഇപ്പം ചുമ്മാ എന്തെങ്കിലും പോയി പറഞ്ഞോണ്ടെ എങ്ങോട്ടെങ്കിലും ഒന്നും പറയുന്നും പറ്റൂല നമ്മളിന്നൊരു വാക്ക് പറഞ്ഞാൽ ഈ ലോകമുള്ള കാലം പോളേയും അത് മൊത്തം അവിടെ കിടക്കും വളരെ സൂക്ഷിച്ച് സംസാരിക്കേണ്ട കാലാ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകാറുണ്ട് അപ്പോൾ അത് പറ്റില്ല എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആളുകൾക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് കേൾക്കാവുന്ന സൗകര്യം അങ്ങനെ നമ്മുടെ സലീം സാഹിബക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചോ പറഞ്ഞു ലൈവായിട്ടാണ് പരിപാടി ഉസ്താദ് ഞാൻ പറഞ്ഞു എന്നാൽ സംഗതി പോയി ലൈവായിട്ടാണ് ഈ സംഗതി പോയി കാരണം എന്താ വീട്ടിൽ നിന്ന് മലനിടന്നുകൊണ്ട് കേൾക്കാം പാട്ടപ്പിരുവുണ്ടാവില്ല ലേലം ഉണ്ടാവില്ല പൈസയും ചോദിക്കില്ല സ്വസ്ഥമായിട്ട് കണ്ട് കണ്ടുകൊണ്ട് കിടക്കാം ആവശ്യം ആവശ്യം കഴിയുമ്പോൾ കിടന്നുറങ്ങാം ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല ഇവിടെ ചെലപ്പിച്ച് കഴിയുമ്പോൾ പാട്ടും ഒരു ആയിരിക്കും വക്കറ്റ് ഒരു ആയിരിക്കും ഇവിടെ നിന്ന് അങ്ങനെന്താ സാധ്യതയില്ല അലഹദില്ല അള്ളാഹു നാടിൻ്റെ ഇജ്ജത്തുള്ളൂ നിലനിർത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ആ മനുഷ്യൻ തുടങ്ങി വെച്ചതിനെ മുടക്കാതെ തകർക്കാതെ അതിനെ കോർത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവർ പോയ വഴിക്ക് പോകാനുള്ള മാർഗം അവരുമായിട്ട് കൂടിച്ചേരുക അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവർ കുളത്തിൽ തന്ന അവർ കുളത്തിൽ തന്നതാണ് ഇവിടെ കാണുന്നതല്ല ഈ ഒരാൾ മാത്രമല്ല സെക്രട്ടറി മാത്രമല്ല എന്നോട് സംസാരിച്ചവരെല്ലാം പറഞ്ഞു ഉസ്താദെ ഇവിടെ കാണുന്നതെല്ലാം മഹാനായ ആയുസ്താദിൻ്റെ സംഭാവനകളാണ് ആ മനുഷ്യനെ ലോകത്തെങ്ങും മറക്കാൻ പറ്റുമോ അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ മറന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലയും കഫറത്തുനിന്ന് പഠിച്ചോം പറഞ്ഞത് നന്ദിയില്ലാത്ത വർഗം ഇന്ന അദാബി ലതീത് അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്നറിയോ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും നിഷേധിക്കാൻ നിൽക്കരുത് അള്ളാഹുവിൻ്റെ ആരാധന ചിഹ്നങ്ങളെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് അള്ളാഹ് ആദരിക്കാൻ പറഞ്ഞതാണ് ഈ രണ്ട് അടയാളങ്ങളുള്ള ആളുകളെ അതിനോടൊപ്പം തന്നെ ഷഹീദിന് വലിയ പവറുണ്ട് ആ നിലയ്ക്കല്ലേ രോഗമായി കിടന്ന മൗത്തായ മനുഷ്യനാണോ അത് അദ്ദേഹം പറ്റി ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഗുരുവാന് പറയുന്ന അവർ മൗത്തായിട്ടില്ല എന്നല്ലേ അവർ ഹയാത്തിലിരിക്കുകയാണ് ഓഹ് യുജക്കുന്ന് വരെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക ചുമ്മാ ഇരിക്കുവല്ല അവർ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ നിലയ്ക്ക് മുയർത്തപ്പെട്ടൊരു മഹാനല്ല ചുമ്മാ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഒരു സാധാ മനുഷ്യനാണെങ്കിൽ ഈ പെരുവഴിയിലൂടെ പോകുന്ന മുഴുവൻ ആളുകൾക്കും സലാം ചെല്ലാവുന്ന നിലയ്ക്ക് ആ മനുഷ്യനും എന്തോ ഒരു ഐശ്വര്യമുള്ള കപതകൾക്ക് കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഓരോന്നും അപ്പം ഇതിനെ നിഷേധിക്കാനും നിന്ദിക്കാനും നിന്നാൽ ഞാൻ ഒരു കാര്യം ഒന്നുണർത്തിയാണ് നമ്മൾ അപകടപ്പെടാതിരിക്കാൻ വേണ്ടി അപകടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പറയാണ് ആദരിച്ചതിനെ അനാദരിച്ചാൽ അള്ളാഹ് ഉസമഹാനുഭവത്താല ആഹാരത്തിലേക്കെതിരെ ശിക്ഷ മാറ്റിവെച്ചോളന്നില്ല ഇവിടെ അടി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഞാൻ ചുമ്മാ കഥ പറയല്ല ഇത് ഉണ്ടായ സംഭവം സൂചിപ്പിക്കുക നിങ്ങളുടെ മുമ്പിൽ അള്ളാഹ് ഉസു മഹാനുഭവത്താല ആദരിച്ചതിനെ ഒരുത്തൻ അനാദരിച്ചാൽ നിന്ദിച്ചാൽ അതിൻ്റെ അടി ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാവും ഈ പലരും ഒക്കെ സംശയിക്ക് ഞാൻ കൃത്യമായിട്ട് നിഷ്കരിക്കുന്ന ആളാണല്ലോ എന്തെല്ലാ രീതിയിൽ സക്കാത്തിൻ്റെ പുറമെ എത്രയോ നിലയ്ക്ക് ഞാൻ സതക്കാ ചെയ്യുന്ന ആളാണ് എന്നിട്ടും എനിക്ക് എന്തിയാണ് ഇതുപോലുള്ള ഇടങ്ങേറും ഈ നാണക്കേടും ഈ വിഷമമൊക്കെ പറ്റിയത് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട് അത് നമ്മുടെ കയ്യിൽ നിന്നും തന്നെ പോയതാ നമ്മുടെ പ്രവൃത്തി കൊണ്ടിട്ട് തന്നെ സംഭവിച്ചതാണ് ഞാൻ അതിനാ ഒരു ഉദാഹരണം പറഞ്ഞറിഞ്ഞ് ആദരിക്കേണ്ടതിനെ അനാദരിച്ചാൽ ഇവിടെ വച്ച അള്ളാഹു സുബത്താൽ അടിതരും ഒരൊന്നാം നമ്പർ തെളിവാണ് മഹാനായ ഷെയ്ഹൽ അമ്പിയ സെയ്യദന നൂഹ് അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഭാഷയിൽ ഞാനിത് പറയുന്നു ഉള്ളൂ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ഒരു സാധാ കപ്പലാണോ അത് തൊള്ളായിരം വർഷം ഈ നല്ല വഴിയിലേക്ക് ഇതിലേക്ക് ഇതൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴികളായി ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണിത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരു ദിവസത്തെ പരിപാടിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറക്കുമോ അല്ലെങ്കിൽ വന്നതൊക്കെ പാകപ്പെടുത്തുവോ വരുന്നവർക്കൊക്കെ വിളമ്പി കൊടുക്കുമോ ഏതെങ്കിലും ഒരു ഉസ്താദിനെ വിളിച്ച് ധാരിപ്പിക്കുക അല്ലെങ്കിൽ തങ്ങളെ വിളിച്ച് ദ്വാരപ്പിക്കുകയും ചെയ്ത ഇടപാട് തീരുവല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ പരിപാടിയോടനു അനുബന്ധിച്ച് ഈ അനുസ്മരണത്തിനോടനുബന്ധിച്ച് ഈ രണ്ട് ദിവസത്തെ പരിപാടിയൊക്കെ വെച്ചങ്ങൾ എന്തിനാണ് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ നമ്മുടെ നാട് രക്ഷപ്പെടാനുള്ള പദ്ധതിയായി ചെയ്തോണ്ടിരിക്കുന്നത് ഞാനത് ചുമ്മാങ്ങ് പറഞ്ഞു പോവുമല്ല അള്ളാൻ്റെ ഹബീബ് സത്യം ചെയ്തുകൊണ്ടിട്ട് ഒരിക്കലൊരു വർത്തമാനം പറഞ്ഞു സത്യം ചെയ്തുകൊണ്ട് ഭയങ്കര വർത്താനാണ് ഞാൻ സാധാരണ ഇതൊക്കെ പിന്നെ ഒരു ദിവസം വഴുതു പറയുന്ന അതീതാണ് ഞാൻ നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ വിവരമുള്ളവരും ഗ്രഹിക്കാൻ കഴിവുള്ളവരും വിവ എല്ലാ നിലയ്ക്കും എന്നെക്കാൾ യോഗ്യതയുള്ളവരുമാണ് ഞാൻ ഈ അതീതം നമ്മൾ പറഞ്ഞു തരിക സത്യം ചെയ്തുകൊണ്ട് നഫ്സുല്ലാ അലൈഹി സ്വലം തമ്മിലൊരു കാര്യം പറഞ്ഞു വല്ലതീ നഫ്സി ബി യീ ഈ പരിപാടി എന്തിനാന്നാണ് ഞാൻ ചോദിക്കണേ ഞാൻ മറ്റത് പറഞ്ഞുതരാം നുഹുനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ആ കപ്പൽ ഉണ്ടാക്കാനുള്ള കാരണം ഈ സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ പേരിലാണ് ഇത് പരാജയപ്പെട്ടാൽ പോയി നാശം വരും എന്നുള്ളതിൻ്റെ കാര്യം ഉറപ്പാണ് ദ അത് ശ്രദ്ധിച്ചോ തൊള്ളായിരം വർഷം വയന്ന് പറഞ്ഞത് തൊള്ളായിരം വർഷം ഇവിടെ രണ്ടു ദിവസത്തെ വയൾ നിബിത്തങ്ങൾ സത്യം ചെയ്തുകൊണ്ടിട്ട് പറഞ്ഞു അല്ല അല്ലെ ഇസ്ലാമുർവത്തൻ സമുദായം ദീനി സംസ്കാരത്തിൽ നിന്നും പിന്നോക്കം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കും കാലം വരുമ്പോൾ അപ്പം അങ്ങനെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തും പിന്നോട്ടടിക്കില്ല അല്ല എങ്ങനെ ചിന്തിച്ചോക്ക് എവിടെയാണ് ബഹുമാനികളെ ദീനുള്ളത് എവിടെയാണ് സഹോദരന്മാരെ സഹോദരിമാരെ തക്കുവയുള്ളത് ഏത് കാര്യങ്ങളെടുത്താലും അവിടെ എല്ലാം ആർഭാടങ്ങളും ആഭാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയെല്ലാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കണ അല്ലേ ആഭാസ തരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഭാസ തരങ്ങൾ എല്ലാം ഈ ദീനിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളൊന്ന് എടുത്ത് ചിന്തിച്ചു നോക്കുക എവിടെയാണ് ഇപ്പോൾ ഈ ദീനുള്ളത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ മാറി മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ ഒരു നിക്കാഹിന്റെ മജിലിസിൽ ഒരു നിക്കാഹിന്റെ മജിലിസിൽ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ക്യാമറ മിന്നിയാൽ ഒന്നോഹു അക്ബർ കാരണം മാർ ശ്രമിക്കില്ല ഒലമാക്കൾ മാത്രമല്ല നിക്കാഹ് കഴിക്കാൻ വന്ന കത്തി പുസ്തകം ഏറ്റവും ഒരു മുപ്പത് വർഷത്തിന്റെ മുമ്പ് ഇന്ന അവസ്ഥ എവിടെയെത്തി നിങ്ങൾ ചിന്തിച്ചു നോക്കി ഒരാണും പെണ്ണും എട കലർന്ന ഒരു നിക്കാഹ് നമ്മുടെ ഒരു മുപ്പത് കൊല്ലത്തിന് ഇവിടെ നിറച്ച ആൾക്കാരിപ്പുണ്ടല്ലോ ചെറുപ്പക്കാർ പിള്ളേരോടല്ലാം ചോദിക്കുന്നത് ഒരു മുപ്പത് വർഷത്തിൻ്റെ മുമ്പ് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും എട കലർന്നുകൊണ്ടിട്ടുള്ള ഒരു നിഖ്യാഹ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ചിന്തിച്ചു എനിക്ക് ഇബിനും ഉമ്മ മുഖത്തുബർ അലി അള്ളാഹുത്താലും രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത മനുഷ്യനാണ് നിമിത്തങ്ങളുടെ ആ പടി കടന്നും കൂടി കയറി വരികയാണ് അപ്പൊ അപ്പറേ ഇപ്രേ ഇരിക്കുന്നു രണ്ട് ഉമ്മമാര് ഇസ്വല്ലിസ്വലമാ തങ്ങൾ ആ സഹാബിങ്ങൂടെ കടന്നു വന്നാണ്ട് കഴിഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞു ഹത്തജി ബാ നിങ്ങൾ രണ്ടുപേരെ അകത്തേക്ക് പോ അപ്പൊ രണ്ട് ഉമ്മമാരും ചോദിച്ചു അള്ളാൻ റസൂലെ ആ വരുന്ന രണ്ട് കണ്ണും ഇല്ലാത്തൊരു മനുഷ്യനല്ലേ കുരുടനല്ലേ ഞങ്ങളെ ആ മനുഷ്യൻ കാണൂരില്ലോ അപ്പോ ഉൾ്യാനി അന്തു റസൂലി നിങ്ങളെ രണ്ടുപേരുടെയും കണ്ണിന് കുരു സംഭവിച്ചിട്ടുണ്ടോന്ന് എന്ന് ചിന്തിച്ചോക്കുക ആ ഗൗരവം എങ്ങനെയുണ്ടെന്ന് കുരുടൻ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ കുരുടനെ കാണുന്നില്ലേ എവിടെ എത്തിയ ഹുമാനികളെ വ്യഭിചാരൻ ലോകത്തെ വ്യാപകമാകുമെന്ന് നിസ്വല്ലി സ്വല്ലം തങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ ഇന്ന് വ്യഭിചാരം നടക്കുന്നൊരവസ്ഥയായിട്ട് മാറിപ്പോയില്ല എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പഴയ നിക്കാഹും കാര്യങ്ങളൊന്നും അല്ല ഇപ്പോഴ് സദാ പണ്ട് നിക്കാഹൊക്കെ ഉണ്ടെന്ന് കേട്ടു കഴിഞ്ഞാൽ എന്തോ ഒരു സന്തോഷ എൻ്റെയൊക്കെ കുഞ്ഞുകാലിലുള്ള ചെറുപ്പത്തിലൊക്കെയുള്ള കാര്യമാണ് ഓർക്കുന്നത് നിക്കാഹിനൊക്കെ പോയാൽ അന്നത്തെ ദിവസം വിശപ്പ് മാറി ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നൊരു ദിവസം എന്നാണ് നിക്കാഹെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ തറയിൽ അത് ഡെസ്കയിലേക്ക് മാറി തറയിൽ ഇങ്ങനെ ഈ പിന്നെ പുല് പുല്ലായാ പുല്ലുവായ പ്ലാസ്റ്റിക്ക് വായൊക്കെ പിന്നീടുണ്ടായതാണ് ഈ പുല്ലുവായി ഇട്ടിട്ട് രണ്ട് നടുക്ക ഇല ഇട്ടിട്ടിട്ട് അപ്പുറം ഇപ്പുറം ആളുകൾ ഇരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ മോമു സാഹിബേ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ സാഹിബ് ചിക്കൻ കഴിക്കലില്ലല്ല ഇല്ല ഞാൻ കഴിക്കലില്ലായിരുന്നു അത് ചെറുപ്പം മുതലേ കഴിക്കലില്ല അപ്പം ഞാൻ ഈ കോഴി ഇറച്ചി കഴിക്കാത്ത ആളാണെന്ന് അറിയാവുന്നതുകൊണ്ടിട്ട് എന്തു ചെയ്യും എൻ്റെ മറുഭാഗത്തെ ഇറച്ചി കൂടുതൽ ഇഷ്ടമുള്ള ആൾ വന്നിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇന്ന് ഒരേ രണ്ടാൾ ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ ഈ ദുനിയവിൽ അന്വേഷിച്ചാൽ കാണാൻ കഴിയുമോ അപ്പുറം ഇപ്പ്രി ഇരുന്നിട്ടാ കഴിക്കുക എന്നിട്ട് എന്തു ചെയ്യും ഇറച്ചി കിട്ടുകഴിയുമ്പോൾ നിനക്ക് ഇറച്ചി വേണ്ടല്ലോ ഇല്ല ഇല്ല കഴിച്ചോളാൻ പറയും അപ്പം എൻ്റെ ഇറച്ചിയും കൂടെ കൂടി മൂപ്പുരുക്കി കിട്ടുമോ അതിനുവേണ്ടിയിട്ടാണ് അന്നത്തെ അവസ്ഥ അത് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഓ വിശന്നിട്ട് യാതൊരു ഇല്ലല്ലോ അവിടെ കല്യാണം ഉണ്ടല്ലോ കാത്തിരിക്കുന്ന ഒരവസ്ഥ ഈ ഇരിക്കുന്ന ഈ സമൂഹത്തിൽ നിന്ന് ആർക്കെങ്കിലും ഉണ്ടോ ഇപ്പോഴേ പിന്നെ ഇപ്പൊ എന്താണ് നിക്കാഹിന് പങ്കെടുക്കുന്നതിന്റെ അജണ്ട അതാ പറഞ്ഞേ മൊത്തം ദീൻ കളഞ്ഞിട്ടുള്ള ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അടി ഉറപ്പാ അടി ഉറപ്പാ അടി വന്നോണ്ടിരിക്കുന്നതായി കാണുന്നത് അള്ളാഹു ശുഭഹാനുപത്താല മഹാനായ മാ മഹദീ തങ്ങളുടെ വരപ്പ് വരപ്പള്ളാഹു എന്നെ എളുപ്പാക്കി തന്ന അനുഗ്രഹിക്കണേ പഠിച്ചവനെ സഹിക്കാൻ പറ്റാത്ത കേട്ടോണ്ടിരിക്കുന്നത് അവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്കെന്താ കുഴപ്പമെന്ന് ചിന്തിക്കല്ലേ ുദ്ധിമുട്ടും വരുമ്പോൾ ആ കാര്യത്തെ ഗൗരവത്തോടു കൂടി കാണാത്തവനാണ് നീയെങ്കിൽ ഈ സമുദായത്തിൽ നിനക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്ന് മുത്തു മുഹമ്മദ് റസൂൽ അത് ഹരിയാനയിലല്ലേ മറ്റു ഫലസ്തീനിലല്ലേ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലല്ലേ അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലല്ലേ എനിക്കല്ലല്ലോ ഈ ഒരു നിലപാടിലാണ് നീ പോകുന്നതെങ്കിൽ നിനക്കിനകത്ത് മെമ്പർഷിപ്പ് ഇല്ലാന്നില്ല പൗരത്വം ചോദിച്ചുകൊണ്ടിട്ടാ കേന്ദ്ര ഗവൺമെന്റ് വന്നത് ആ രേഖ തന്നെ ഈ രേഖ തന്നെ മറ്റേ തന്നെ മറിച്ച് തന്നെ നിന്റെ വെല്ലുപ്പ എൻ്റെ വല്ലുപ്പ എവിടെ ജീവിച്ച് എൻ്റെ തെളിവ് വേണം ഇങ്ങനെയുള്ള തെളിവുകളെല്ലാം ചോദിച്ചുകൊണ്ട് വന്നിട്ടെന്ന് പറഞ്ഞാൽ ആ തെളിവില്ലാത്തൊരവസ്ഥയിലേക്ക് നിന്നെ എത്തിപ്പിക്കും അങ്ങനെയാണ് നിന്നെ പൗരത്വത്തിൽ നിന്ന് പുറത്തു കളയാം നിനക്കിവിടെ പൗരത്വം ഇല്ല അതിനു മുമ്പേ മോളിൽ നിന്ന് പൗരത്വം വെട്ടി ലം യം ലം യം മുസ്ലിം മുസ്ലിമിന്റെ ഒരു വിഷയത്തിൽ ഒരു വേദനയിൽ അവന്റെ ഒരു ബുദ്ധിമുട്ടിൽ നീ ഗൗരവമായിട്ട് അതിനെ പരിഗണിക്കാൻ നിനക്ക് തയ്യാറായില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സിനില്ലെങ്കിൽ ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ നിന്ന് നീ ഔട്ടാണ് നിന്നെ ബീണ റസൂർള്ളാഹി പൗരത്വം അവിടെ പോയി മോളിലത്തെ പൗരത്വം പോയി പിന്നെ ഇവിടുത്തെ പൗരത്വം കിട്ടിയിട്ട് എന്ത് കാര്യം അതുകൊണ്ട് സമുദായത്തിൻ്റെ വിഷയത്തിൽ വേദന ഉണ്ടാകുന്ന ഇതൊക്കെ നമ്മൾ വേദനിക്കേണ്ട വിഷയങ്ങളാണ് അള്ളാഹുവേ മൊത്തം മാറിപ്പോയല്ലോ അള്ളാഹ് ഇല്ലേ ഇന്നത്തെ കല്യാണത്തിൻ്റെ അവസ്ഥകൾ ചിന്തിച്ചു നോക്കുക ഇന്ന് എന്താണ് വിവാഹം ഏത് സ്ഥലത്തും അതെ ഏത് സ്ഥലത്തും അതെ ദിവസങ്ങളോളം ആപ്പാന വച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പന്നനും തറവാടത്തുകാരനുമാണെങ്കിൽ കാണിക്കുന്ന ഒന്നാം നമ്പർ മരണാനന്തര ചടങ്ങ് ീസല ഞാൻ ഇതിലേക്കൊന്നും പോണില്ല എല്ലാം കുത്തഴിഞ്ഞു എല്ലാം കുത്തഴിഞ്ഞു ഇനിയിപ്പോ എന്താ ഒരു പരിഹാരമാർഗം പരിഹാരമുണ്ട് പരിഹാരം ഉണ്ട് ഓടിക്കോളാൻ ഓടിക്കോളാൻ മോളിന്ന് സഹായം കിട്ടിയാൽ പിന്നെ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ലടോ മോളിന്ന് സഹായം കിട്ടണം നിങ്ങളെ അള്ളാഹു സുബാന കൈവിട്ടാലോ ആരാടോ നിങ്ങളെ രക്ഷിക്കാനുള്ളത് അതുകൊണ്ട് അള്ളാഹുലേക്ക് കാര്യങ്ങൾ പടച്ചോമ്പരാന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നിനക്കുണ്ടെങ്കിൽ നീ ഒരു നിലക്കും പരാജം ഈ എത്ര കിട്ടിയിരിക്കുന്നത് എടോ ചരിത്രങ്ങൾ ഒന്നെടുത്ത് പരിശോധിക്കുക ഖുറാൻ എനിക്ക് അഹസൻ ഉൽ ഖസസ് പറഞ്ഞ എന്തിനാണെന്നറിയോ ഖുറാനിനകത്തോണ്ട് ഖസസുകൾ അഹസൻ ഉൽ നല്ല നല്ല ചരിത്രങ്ങൾ എന്തിനാണോ ഈ ചരിത്രം അള്ളാഹു തല ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷം മറുഭാഗം ബഹുഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷം സർവസന്നാഹത്തോടെ സർവ്വ ആയുധരായിക്കൊണ്ട് വന്നപ്പോൾ ന്യൂനപക്ഷമാകുന്ന നിന്നെ അള്ളാഹു അവരുടെ മുന്നിൽ വിജയിപ്പിച്ചുവെങ്കിൽ ില്ല അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം കിട്ടിയപ്പോൾ നിന്നെ അള്ളാഹു തല വിജയി എത്രയോ സംഭവങ്ങളുണ്ട് അള്ളാഹിന്റെ സഹായം കിട്ടിയപ്പോൾ നീ വിജയിച്ചു അള്ളാഹിന്റെ സഹായത്താൽ അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു അവർ പരാജയപ്പെട്ടു നീ വിജയിച്ചു ഇല്ലേ അങ്ങനെയല്ലേ ഈ ഒരു നിലപാടിൽ അള്ളാഹുവിന്റെ നിന്നുള്ള സഹായം ഉണ്ടെങ്കിൽ മാറ്റം വരണം ഭാഗത്തുള്ള ശിക്ഷ വരൂല വരൂല്ലോ പൊന്നാറിനെ പി തങ്ങളെ കൂട്ടപ്പിടിച്ചോ കൂട്ടിപ്പിടിച്ചോ തങ്ങളെ കൂട്ടിപ്പിടിച്ചാൽ ഒരു ശിക്ഷ നിങ്ങൾക്ക് വരൂല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സമൂലമാകുന്ന മാറ്റം വിവാഹത്തിന്റെ കാര്യങ്ങൾ ഒന്ന് ഒന്ന് എടുത്തുനിന്ന് പരിശോധിച്ചു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞു ശരിയല്ലെന്ന് കശപ്പ് മാറാൻ വേണ്ടി വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർ ആരുണ്ട് ഇവിടെ പിന്നെ എന്തിനാടോ കല്യാണം പറ എന്തിനാണ് നിക്കാരിൽ പങ്കെടുക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ആഭാസ തരത്തിനും ആർഭാടത്തിനും അനാചാരത്തിനും വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നാളെ മൂത്താപ്പാന്റെ വീട്ടിൽ കല്യാണാണ് അപ്പൊ ഡ്രസ്സ് എടുക്കണം മറ്റന്നാളെ അളിയന്റെ വീട്ടിൽ കല്യാണം അപ്പ വേറെ ഡ്രസ്സ് എടുക്കണം ഈ ഡ്രസ്സുകളെല്ലാം ഈ വസ്ത്രങ്ങളുടെയെല്ലാം ഈ മൂടുപടങ്ങളെല്ലാം കൊണ്ടുവന്ന് തുറന്നു കാണിക്കാനും ആഭരണങ്ങൾ പ്രദർശിപ്പിക്കാനും ഞാൻ വലിയ പ്രവിടിയും ഗംഭീരവും ആ വലിയ മഹത്വമുള്ള വ്യക്തികളാണ് എന്ന് ധരിപ്പിക്കാനും വേണ്ടി ഒരു പ്രദർശനശാലിയായിട്ട് വിവാഹങ്ങൾ മാറിക്കഴിഞ്ഞു ഇല്ലേ ഇന്ന് ഏത് നോക്കിയേ ഒരു ഒരു വീട്ടിൽ ഉപയോഗിക്കാനുള്ള ഡ്രസ്സാണോ എടുത്തേക്കണത് പരിശോധിച്ചു നോക്ക് ചെലവ് ചെയ്യുന്നതിൽ സൂക്ഷ്മത പാലിക്കാത്ത ഒരവസ്ഥയാണ് നിനക്കുള്ളതെങ്കിൽ നിന്നിലേക്ക് അള്ളാഹു കടുത്ത ദാരിദ്ര്യത്തെ എത്തിച്ചു കളയുന്നതാണെന്ന് മുത്ത് മുഹമ്മദ് റസൂദ്ല്ലാഹി എന്നാണ് കളിയല്ല ഇത് വീട്ടിലെ ധരിക്കാനുള്ള നമ്മുടെയൊക്കെ അവസ്ഥ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിലുള്ളൊരു അവസ്ഥയാണോ ഈ ഓരോ ദിവസവും ഡ്രസ്സ് എടുക്കുകയാണ് ഓരോ ദിവസവും നിങ്ങളത് ഉപയോഗിച്ചത് അതിൻ്റെ ആ ഉപയോഗം തീർന്നതിന് ശേഷം അല്ല എടുത്തെടുക്കണത് ഇന്നൊരു കല്യാണം നാളെ കല്യാണം ഉണ്ടെങ്കിൽ നാളെ എടുക്കും മറ്റന്നാളുണ്ടെങ്കിൽ അടുത്ത ദിവസം എടുക്കും ഈ ഇന്ന് കൊണ്ടുന്നതായ സ്വർണം കൊണ്ടേ നാളെ മാറ്റി മേടിക്കും ഇതെല്ലാം ഈ രീതി എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുന്നതിൽ യാതൊരു സൂക്ഷ്മതയും ഇല്ല ഇങ്ങനെ സൂക്ഷ്മതയില്ലാതെ ചെലവഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ പോവുകയാണെങ്കിൽ കടുത്ത ദാരിദ്ര്യത്തേക്ക് അങ്ങനെ തന്നെയല്ലേ കാലം വന്നുകൊണ്ട് ചിന്തിച്ചു നോക്ക് ഇപ്പോൾ ഇവിടെ റിയൽ എസ്റ്റേറ്റുകാരെ കൂടി ഇരുപ്പുണ്ടാവും പലരൊക്കെ ധരിക്കുന്നത് ഈ സർക്കാരങ്ങൾ മാറി യു ഡി എഫിൻ്റെ ഭരണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പഴയ റിയൽ എസ്റ്റേറ്റും അടങ്ങി വരും ഒരു കാലത്തും മടങ്ങൂല നിങ്ങൾ മനസ്സിലാക്കിയൊക്കെ കടുകടുത്ത ദാരിദ്ര്യത്തിലേക്കാണ് ഉള്ളാഹ് സുബാനോത്തല ഉമ്മത്തിനെ കൊണ്ടുപോയിക്കുന്നത് പഴയ ഗൾഫുണ്ടോപ്പ് എല്ലാ ഭാഗത്തും പരാജയ വളരെ സൂക്ഷിച്ചോളാനാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിനക്ക് രക്ഷ വേണ്ടേ എന്താപ്പ രക്ഷ രക്ഷയുടെ മാർഗം എന്ന് പറയുന്നത് മുങ്ങി മരിക്കാൻ പോകുന്നവൻ്റെ ദുവാ ഉള്ളവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ മുങ്ങി മരിക്കാൻ പോവാണ് ഒരാൾ ബഹറിലേക്ക് ഒരാൾ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ മുങ്ങുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ അയാൾക്ക് അയയ്ക്ക് വല്ല വല്ല റെസ്റ്റും ഉണ്ടാവുമോ അയയ്ക്ക് വല്ല വിശ്രമം ഉണ്ടോ ഇല്ല അല്ലോ മുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ല നീന്തിയിട്ട് കിട്ടണില്ലല്ലോ അല്ല അടിയിലേക്ക് പോവുകയാണല്ലോ അല്ല എന്നെ രക്ഷപ്പെടുത്താണല്ലോ ഞാനൊരു രക്ഷ എന്നെ രക്ഷയിലാക്കറ എന്തെല്ലാം ചോദിക്കാൻ പറ്റുമോ അതൊക്കെ ചോദിക്കാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾ അങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുടെ ദ്വാ പോലുള്ള ദ്വാകളെ കൊണ്ടിട്ടല്ലാതെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങൾ രക്ഷപ്പെടൂല ഇങ്ങനെ ഇന്നലെ എഴുതി അതീത് പോലെ തോന്നും ഇതിപ്പോൾ കേൾക്കുമ്പോൾ അല്ലേ ഈ ഇന്നലെ നിമിത്തങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അതീത് പോലെ തോന്നും ഈ ഒരു ശൈലിയിലേക്ക് മനുഷ്യരുടെ ജീവിതങ്ങൾ മാറ്റി പിന്നെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ജീവിക്കുന്നവരാ നിങ്ങൾ ജുമ്മാതയല്ലീ സഹാവാക്കളോട് പറഞ്ഞതാ അള്ളാ എൻ്റെ സഹോദരി സഹോദരന്മാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് റബ്ബേ മുന്നിലിരിക്കുന്നവർ ചോദിക്കുക അള്ളാൻ്റെ റസില് ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങള് ഭയങ്കര വർത്താനാണല്ലോ ഇപ്പൊ പറഞ്ഞു ഞങ്ങള് പഠിച്ചവനെ എൻ്റെ സഹോദരന്മാരെ എൻ്റെ സഹോദരിമാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന റബ്ബെ എനിക്കവരെ കാണാൻ താല്പര്യമുണ്ട് റബ്ബെ ഇഷ്ടമുണ്ട് റബ്ബെ ഗൾഫിൽ പോയ മോൻ ഒരു കൊല്ലം കഴിയുമ്പോൾ ഉമ്മ ഇരുന്ന് കരയണമല്ലേ പഠിച്ചവനെ എന്റെ മോനെ കാണാൻ എനിക്ക് ഒതിയാവുകയാണല്ലോ അള്ളാ ഏഹ് വിദേശത്തേക്ക് മോൻ്റെ കൂടെ പോയ മരുമോളെ കാണാൻ പടശവനെ എൻ്റെ മോളെ കാണാൻ കാണാൻ എനിക്ക് കൊതിയാവാനുള്ളത് ഈ അങ്ങനെയൊന്നും ഉണ്ടാവില്ല മനസ്സിലായിരുന്നു അല്ലേ മരുമോളെ കാണാനും പറ്റിയ ആർക്കും അങ്ങനെ കൊതിയൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ നമ്മുടെ നാശത്തിൻ്റെ തുടക്ക കാരണങ്ങളാണ് ഞാൻ ചുമ്മാ ഒന്നും ഇങ്ങനെ ഇങ്ങനെ പാറി പാറി പോവാ സംസാരമല്ലേ പാറി പോണില്ല ഞാൻ മടക്കി കൊണ്ടുവന്നോളാം ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഈ നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ നവദമ്പതികൾ പലരും ഞാൻ നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചു നോക്കുമോ പല ഭാഗത്തും വിവാഹ ജീവിതം അമ്പെ പരാജയമാണ് എന്തൂരം തലാക്കന്നു അല്ലാഹുവേ വാപ്പ നല്ലൊരു ഉപ്പ ഉമ്മ നല്ലൊരു തറുവാട്ടുകാരി ഉമ്മ കുടുംബം നല്ല അസൽ കുടുംബം മോനെയാണെങ്കിൽ കാണാൻ നല്ല ചുറുചുറുക്കുള്ള നല്ല മോൻ എൻ്റെ മോൾക്ക് പറ്റിയ ഒരു വാപ്പാടെ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇതേ പൊന്നുമോക്ക് വേണ്ടി ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ഉപ്പാടെ മനസ്സിലുള്ള ആ സ്വപ്നം അല്ല ഈ ഈ പൂവണിയാകുമ്പോളതല്ലേ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച എത്തുന്നതിന് മുമ്പ് തലാക്ക് കിടക്കുക എത്ര ഉണ്ടെന്നറിയാവൂ എത്ര ഈ റമദാനിന് ശേഷം നടന്ന ഒരു നിക്കാഹ് എൻ്റെ ഒരു ഒരകന്ന കുടുംബപരമായിട്ട് കുറച്ച് അകലം എങ്കിലും അവരുമായിട്ട് അടുപ്പമുണ്ട് ഈ റമദാനിന് ശേഷം നടന്ന നിക്കാഹ തലാക്കി ഇല്ലേ വലിയ വരുന്നാൾ എത്തുന്നതിന് മുമ്പ് തലാക്കിയല്ലേ നല്ല കുടുംബം നല്ല പയ്യൻ ആ പയ്യൻ എൻ്റെ വീട്ടിലൊന്നുണ്ടായി എന്തല്ലോ സുമുഖനാന്നറിയാം നല്ല ശാന്തനായ പയ്യൻ ഒരു കുഴപ്പമില്ല മുപ്പത്തെട്ട് കൊല്ലം മുമ്പ് തുരുത്തേല് അലവിക്കുഞ്ഞുമൗലവിയുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിന് പോയപ്പോ കപ്പടമീശ വെച്ചുകൊണ്ടിട്ട് അള്ളാഹു വാക്കുകൾ പറഞ്ഞവൻ ഷാപ്പി കയറുന്നത് ആൾക്കാർ കണ്ടിട്ടുണ്ട് അവൻ കള്ളൂടിയനാണെന്നുള്ളത് അവിടെയുള്ള ആളുകൾക്കറിയാം ഇവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ പേഴ്സിൻ്റെ ഉള്ളിലാണ് അവൻ ഉപയോഗിക്കുന്ന മയക്കുമരുന്നിരിക്കുന്നത് ഈ അവസ്ഥയിലേക്ക് സമുദായം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തലാഖുകൾ കൂടുന്നു അതിനോടൊപ്പം തന്നെ ഇതില്ലാത്ത നിലയ്ക്കും വിവാഹമോചനങ്ങളും കുടുംബത്തിൽ അസ്വസ്ഥതയും കൂടുകയാണ് നബ്സല്ലാ അലൈഹി തങ്ങൾ മൂന്ന് ദുവാക്ക് ഉത്തരം ഉണ്ടെന്ന് പറഞ്ഞു ശ്രദ്ധിച്ചോളണം എല്ലാവരും മൂന്ന് ദുവാക്ക് ഉത്തരം ഉണ്ടെന്ന് പറഞ്ഞു സലാസാത്തുൻ മുസ്തജാബാത്തൻ അത് പറഞ്ഞിട്ട് നിർത്തിയില്ല ലാ ഷക്കഫിന്ന യാതൊരു സംശയമില്ല മൂന്ന് ദുവ ഉറപ്പായിട്ടും അള്ളാഹു തല സ്വീകരിക്കും നമ്പർ വണ് ഏതാണെന്നറിയോ ദൽ വാലിദി നബീന റസൂൽ നിൻ്റെ മാതാവും പിതാവും നിനക്ക് വേണ്ടി ചെയ്യുന്ന ദുവയാണ് ഈ വിഷയത്തിൽ ഇന്നത്തെ ആധുനിക ദവ ദമ്പതികൾ ആധുനിക ദമ്പതികൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഭാര്യയായി വരുന്ന പെൺകുട്ടിയുടെ മാതാവ് പിതാവ് ഭർത്താവായി വരുന്ന ചെറുപ്പക്കാരൻ്റെ മാതാവ് പിതാവ് ഇത് രണ്ടും ഈ രണ്ട് പാർട്ടിക്കും തമ്മിലുള്ള ബന്ധം എന്താ നമ്മളെ അള്ളാഹുത്താല കൂട്ടി എണിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇന്ന് നമ്മുടെ ടൈലർ മുഹമ്മദ് സാഹിബിൻ്റെ വീട്ടിലേക്കാണ് എന്നെ നമ്മുടെ സെക്രട്ടറി കൂട്ടിക്കൊണ്ടുപോയത് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞപ്പം ഞാൻ യഥാർത്ഥത്തിൽ അവരെയൊക്കെ ആദ്യം കാണും എന്നെ മുമ്പ് കണ്ടിട്ട് മൂപ്പര് ഇവിടെ അല്ലാത്ത കൊടുവഴങ്ങിയല്ലാത്ത എവിടെയാസൈൻ്റെ നാടേതാ പറഞ്ഞു കടുവിനാല് കടുവിനാല് വെച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു പക്ഷെ എനിക്ക് അപ്പം പെട്ടെന്ന് മനസ്സിലായില്ല ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഞാൻ ആദ്യമായിട്ട് കാണുവാൻ അപ്പോൾ ഇവരൊക്കെ ഉണ്ട് ഒരു കമ്മിറ്റിക്കാരും പെട്ട പലരും ഒക്കെ ഉണ്ട് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സാമാന്യ മര്യാദ അവർക്കൊണ്ട് ഇത് വാർക്കുക പഠിച്ചവന് ഈ ദുനാവിൽ ഞങ്ങളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് അഷറഫുൽഖൽഖ നിബീന റസൂൽ അല്ലാഹി സല്ലാ അലൈവ് സ്വലം തങ്ങളെ തങ്ങളുടെ ദാഭത്താണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടിയത് ആ തങ്ങളോടൊപ്പം ആശയയിൽ കൂടാൻ അള്ളാഹു അനുഗ്രഹിക്കണേ അതല്ലേ ശരി ആ അലൈഹി അലൈവിമാ തങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് മൂന്ന് ദുവാക്ക് ഉത്തരമുണ്ട് മക്കളെ ഒന്നാമത്തേത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ദുബായാണ് ആ നബിത്തങ്ങൾ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതും മൂന്ന് ശൈലിയിലാണ് ഇത് ചുമ്മാതെയല്ലോ തങ്ങൾ ചുമ്മാ എന്തെങ്കിലും പറയോ ഇൻഹുല്ല അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമല്ലാതെ അള്ളഹാൻ റസൂൽ ഒരു അക്ഷരവും പറയുന്നില്ല ഈ ഭൂമുഖത്ത് മനുഷ്യനെ ബന്ധിപ്പിച്ചിരിക്കുന്നതും മൂന്ന് ബന്ധങ്ങളെ കൊണ്ടിട്ടാണ് അല്ലേ രക്തബന്ധം വിവാഹബന്ധം മുലകുടി ബന്ധം രക്തബന്ധം എന്ന് പറഞ്ഞാൽ അസൽ ബീജത്തിന്റെയും രക്തത്തിന്റെയും ഗർഭപാത്രത്തിന്റെയും ബീജത്തിൻ്റെയും ഉടമ അത് ഒറിജിനൽ ആ ബാപ്പ ഉമ്മ അത് ബന്ധം രണ്ടാമത്തെ ബന്ധം അതാണ് വിവാഹബന്ധം ഈ വാപ്പാന്റെ ഉമ്മാന്റെ മകളെ ആ വാപ്പ ഈ ചെറുപ്പക്കാരനെ വിളിച്ചിരുത്തിക്കൊണ്ടിട്ട് സവ്വജത്തുക്ക എന്ന് പറയുമ്പോൾ രണ്ടാളതിന് സാക്ഷിയാകുമ്പോൾ ഈ മോൻ ഈ വാപ്പ ഈ വാപ്പ ഇവൻ്റെ ഒറിജിനൽ വാപ്പയായി ചുമ്മാതയല്ല ഈ വിവാഹബന്ധം എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഈമാനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയായിരുന്നു ചുമ്മാതയല്ല അത്രയും വലിയ ത്യാഗമുണ്ട് ഇതിനകത്ത് തൻ്റെ ഉമ്മ പെണ്ണ് തൻ്റെ പെങ്ങന്മാര് പെൺകുട്ടികൾ തൻ്റെ ഭാര്യ പെണ്ണ് ഈ ഉമ്മാനോടും പെങ്ങന്മാരോടുമുള്ള കടമകളും കടപ്പാളുകളും ഒരു ഇഞ്ചുപോലും കുറയാതെ തന്നെ തന്നെ അഭയം തേടി തന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി വന്ന തൻ്റെ ഭാര്യയുടെ സർവ്വാവകാശങ്ങളും വീട്ടിൽ കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ തയ്യാറാവണം അവൻ അനുഭവിക്കുന്ന വിഷമമൊന്നും ഒന്ന് ചിന്തിച്ചു എനിക്ക് ഉമ്മാക്ക് വിഷമപരമുള്ള ഉമ്മായുമായിട്ടുള്ള ഇടപെടലിലും സ്നേഹത്തിലും ആദരവിലും ഒരിഞ്ച് താഴത്തേക്ക് പോയാൽ പൊളിഞ്ഞു അതുപോലെ സ്വന്തം വാപ്പ സ്വന്തം സഹോദരന്മാർ സ്വന്തം വാപ്പ സ്വന്തം സഹോദരന്മാർ അതിനോടൊപ്പം അമ്മാച്ചൻ സ്വന്തം വാപ്പാക്ക് ഏത് രീതിയിലുള്ള പരിഗണനയും ഏത് രീതിയിലുള്ള ബഹുമാനവും നൽകിയിട്ടുണ്ടോ അത് പോലും താഴത്തേക്ക് പോകാതെ അതേ പദവിയിൽ തന്റെ അമ്മാച്ചനെ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പിതാവിനെ ആദരിക്കാനും ബഹുമാനിക്കാനും തയ്യാറാകണം അപ്പോൾ രണ്ട് വാപ്പായും രണ്ടുമായും അസല സ്വത്തിന് അവകാശം ഒന്ന് നിങ്ങളത് ചിന്തിച്ചു നോക്ക് സ്വന്തം ഉമ്മാനത്തൊട്ടോ ഒന്നും മുറിയോ ഇല്ല ഭാര്യയുടെ ഉമ്മാനത്തൊട്ടാലോ ഇതാണ് ഈ ബന്ധം എന്ന് പറഞ്ഞ ചെറിയ ബന്ധം അല്ല ഇതേ ച്ചൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വത്ത് നിനക്ക് വന്നില്ലേ ഈ നിലക്കെല്ലാം ബന്ധപ്പെടുത്തിയതാണെങ്കിൽ ആ ബന്ധം എല്ലാ ഭാഗത്തും വേണോന്ന് ഇത് ഇന്നത്തെ ഈ പുതിയ തലമുറയിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ അതെല്ലാം ഒറിജിനൽ ഉമ്മ വാപ്പ ഭർത്താവിൻ്റെ വാപ്പ ഉമ്മ അത് വേറെ നൂഹുസ്താദ് നിങ്ങൾക്കൊക്കെ അറിയുന്നയാളാണ് മഹാനായ മൗലാന നൂഹുസ്താദ് അവർ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജാത്തുകൾ ഉയർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മൂപ്പിനിങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നത് ഞാൻ ഒരുക്ക കേട്ടതാണ് എൻ്റെ ഉമ്മ ഉമ്മ നിന്റെ ഉമ്മ ചുമ്മ അങ്ങനെയാണ് ഇങ്ങനെയല്ല എൻ്റെ ഉമ്മായ ഉമ്മയാണ് ഭർത്താവിൻ്റെ ഉമ്മയും ഉമ്മയാണ് ഞാൻ ചോദിക്കട്ടെ ഈ പരിഗണന ഈ ഏത് കുടുംബത്തിലുണ്ട് ആ പരിഗണന ഇല്ലാത്ത കുടുംബക്കാരൊന്ന് കൈവക്കിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കൈവൊക്കാൻ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ ആരും പൊക്കല്ലേ അവളൊന്ന് ചിന്തിച്ചു വാങ്ങി പരാജയമായോ ഓ പടശവനെ എൻ്റെ മകൻ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന എൻ്റെ മോള് അല്ല എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഒരു ഭർത്താവിൻ്റെ മാതാവ് മനസ്സുകൊണ്ട് കരുതിയാൽ തീർന്നില്ലേ പോയില്ലേ ഒരു മകളുടെ വാപ്പ ഒരു മകളുടെ വാപ്പ ഓ പടശവനെ ഞാൻ ചോര നീരാക്കി സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് എൻ്റെ മകൾക്ക് ഞാൻ ഒരു ഇണയെ കണ്ടെത്തിയെങ്കിൽ പടശവനെ അവൻ എന്നെ ഈ നിലയ്ക്ക് വേദനിപ്പിക്കുകയാണല്ലോ അല്ല എന്ന് ഒരു പെൺകുട്ടിയുടെ പിതാവിൻ്റെ മനസ്സ് വേദനിച്ചാൽ ആ മകൻ ഈ ദുനിയാവിൽ രക്ഷപ്പെടും അങ്ങനെ ചിന്തിച്ചു നോക്കുകയെ എന്ന് പറഞ്ഞ തകർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തകരാനുള്ള എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യണം അപ്പൊ പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് നിക്കാഹും ഒക്കെ കാര്യങ്ങളെല്ലാം വളരെ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം പിടിച്ചു പിടിച്ചിരിക്കണമെന്ന് എങ്ങനെ പിടിച്ചിരിക്കണം മുങ്ങി താഴാൻ പോകുന്ന ഒരു മനുഷ്യൻ പിന്നെ ദ്വാ ചെയ്യുന്നത് പോലെ അള്ളാഹുലേക്ക് ദ ചെയ്യണം പഠിച്ചെന്നു സഹായം ഉണ്ടാവും അപ്പം ചോദിച്ചേ അബ്ദുല്ലാഹിബിനെ സുബൈറലിഅല്ലാഹുവിനു ആണെന്നാണ് എൻ്റെ ഓർമ്മ ഹദീസ് ഓതി കൊടുക്കുന്നവരൊക്കെ ഈ മജ്ലിസിലുണ്ട് സ്റ്റേജിലുണ്ട് ചോദിച്ചു എന്താണ് ഈ മുങ്ങി മരിക്കുന്ന اذوعل غريقا <applause> انا ಎಂದು يا رحمان يا يا الله يا رحمان يا رحيم يا مقلب القلوب ثبت قلبي على دينك او كما قال رسول الله